തികഞ്ഞ ജ്ഞാനിയും സനാതന സംസ്കൃതിയുടെ നേരും തെളിമയുടെ നിറഞ്ഞ ഉറവിടവുമായിരുന്ന ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ വിശ്വാസ സംഹിതയുടെ ഉദ്ദേശലക്ഷ്യം യഥാർത്ഥ മാനവധർമ്മത്തിന്റെ പുനഃസ്ഥാപനവും അതിലൂടെ മാനവരാശിയുടെ പൂർണ്ണ വിമോചനവുമാണ്. ലോക നന്മയ്ക്കുതകുന്ന ആത്മശുദ്ധിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയെന്ന മഹാസംസ്ഥാപനമാണ് ശാന്തിഗിരി ആശ്രമത്തിലൂടെ ഗുരു വിഭാവനം ചെയ്തത്. എന്നാൽ ഗുരുവിന്റെ ദേഹവിയോഗശേഷം തന്റെ ദർശനങ്ങളെ കാറ്റിൽ പറത്തി അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ച സന്യാസി വേഷധാരികളായ ഒരു കൂട്ടം കാപാലികളുടെ മുഖം മൂടി വലിച്ചുകിറപ്പെടുവാനും രാജ്യദ്രോഹ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തി ഗുരു ഇച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ശാന്തിഗിരിയിൽ ഉണ്ടാകുന്നതിനുമുള്ള പ്രാർത്ഥനാ ധർണയും പ്രാർത്ഥന പദയാത്രയും. ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരു ഭൗതികം വിട്ടുപോയ ശേഷം നടക്കുന്ന മൂല്യച്യുതികൾ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലായില്ല. പക്ഷേ തുടർന്ന് നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, പല ജനനിമാരും ആശ്രമം വിട്ടുപോവുകയും വേദനയോടുകൂടി അവരുടെ വേദന പങ്കുവയ്ക്കുവാൻ പോലും ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെയധികം വിഷമിച്ചു നിന്ന മറ്റു വിശ്വാസികളും പിൽക്കാലത്ത് നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളും ഓരോരുത്തർക്കും വ്യക്തിപരമായി അനുഭവപ്പെട്ടു തുടങ്ങിയതിൻ്റെ പുറത്ത് അത് ആദ്യമാദ്യം ഉള്ളിലൊതുക്കുകയും പിന്നീട് ചെറുതായി പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്തു തുടങ്ങിയതോടുകൂടി ഈ ആശ്രമത്തിൽ നടക്കുന്ന മൂല്യച്യുതികളുടെ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നു തുടങ്ങി. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഗോവയിലൊരു മദ്യ ഫാക്ടറി തുടങ്ങുവാൻ സന്യാസിമാർ നേരിട്ട് ഇറങ്ങി അതിനെ തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി പോയ ജനനന്മസ്വാമിക്ക് ആ ജാമ്യം കിട്ടാതെ വരികയും ജനനന്മസ്വാമി ഒളിവിൽ പോവുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ സന്യാസിമാരായി വരുന്നവരെല്ലാം പിൽക്കാലത്ത് മദ്യക്കച്ചവടവും മദിരാക്ഷിയിലും ബന്ധപ്പെട്ടുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരുമാർഗത്തെ, ഗുരു വിഭാവനം ചെയ്ത ആ സന്ദർഭത്തെ, ആ ഒരു കാഴ്ചയെ, ആ കാഴ്ചപ്പാടിനെ ഇല്ലാതാക്കുവാൻ നടത്തുന്ന ഇത്തരം ഹീന പ്രവൃത്തികൾക്ക് എതിരെ യഥാർത്ഥ ഗുരുവിശ്വാസികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായി എന്നും അതിനുള്ള തുടക്കമാണ് ഈ പ്രാർത്ഥനാ ധർണ എന്നും പറഞ്ഞുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഗുരുമാർഗം പ്രകാശസഭയുടെ ആദരണീയ ജനറൽ സെക്രട്ടറി സ്വാമി പത്മപ്രകാശ ജ്ഞാന തപസ്യെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കരുണാകര ഗുരു 1999 മെയ് 6 വരെ ആശ്രമത്തെ നയിച്ചിരുന്ന സമയങ്ങളിൽ നമ്മുടെ വിശ്വാസി സമൂഹവും നാട്ടുകാരും അതിനോട് ബന്ധപ്പെട്ട സകല കർമ്മ മേഖലകളും ഗുരുവിൻ്റേതായ ഒരു രീതിയിൽ, സ്നേഹത്തിൻ്റെ ഭാവനയിൽ, ഒരുമിയിൽ ആശ്രമത്തെ നയിച്ചിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. 1999 ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷം അതിൻ്റെ തലപ്പത്ത് കയറി നിന്ന ചില വ്യക്തികൾ ആത്മീയമായി അതിൻ്റെ സ്ഥാനം പിടിച്ചടക്കിയ അമൃത ജനനിയും അതിനെ ഇപ്പോൾ അതിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഗുരുരത്ന സ്വാമിയും ചേർന്നുകൊണ്ട് ഈ ആശ്രമത്തെ കഴിഞ്ഞ 23 വർഷമായി ഗുരുവിൻ്റെ ആശയത്തിൻ്റെ നേരെ വിപരീതമായ വഴിതെറ്റിക്കുന്ന കർമ്മ സ്വഭാവങ്ങളിലാണ് നമ്മൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടത്. ഇത് വിശ്വാസികളിൽ, യഥാർത്ഥത്തിൽ ഗുരുവിനെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ ഇത് വളരെ മനഃപ്രയാസം ഉണ്ടാക്കുകയും ഇതിനെ ഒറ്റയ്ക്ക് നിന്ന് വിശ്വാസികളിൽ നിന്ന് ആദ്യം പറയുകയും ചെയ്തപ്പോൾ, എതിർത്തപ്പോൾ
ആ വിശ്വാസികളെ മൊത്തം ആളുകളെ വെച്ച് അതിനെ അടിച്ചമർത്തിയ ഒരു പ്രക്രിയയാണ് അവർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ അടിച്ചമർത്തലിൽ നിന്നും ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് ഗുരുമാർഗം പ്രകാശസഭ എന്ന് പറയുന്ന ഒരു സംഘടന നമ്മൾ കഴിഞ്ഞ രണ്ടര വർഷമായി അത് ഉദ്ഘാടനം ചെയ്യുകയും ഒരു കൂട്ടായ്മയിലൂടെ ഗുരുവിൻ്റെ ആശയത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തുടക്കമാണ് ഇന്ന് വിജയദശമി നാളിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ധർണ. ഇതിൽ മൂന്ന് ചോദ്യങ്ങളാണ് എനിക്ക് ആശ്രമത്തിൻ്റെ ഭരണാധികാരിയോട് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, ഒരു സംഘടന കഴിഞ്ഞ 23 വർഷമായിട്ട് ഒരാളിൽ തന്നെ, കുറച്ചാളുകളിൽ തന്നെ നിക്ഷിപ്തമായി ഭരണം ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം ഭരിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഭരിക്കുന്ന ഒരു സംവിധാനമോ ഗുരു പറഞ്ഞ സംവിധാനമോ ചെയ്യാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആർക്കും വിട്ടുകൊടുക്കാതെ കയ്യാളി ആ ആശയത്തിനെ, ഗുരുവിൻ്റെ ആശയത്തെ തകർത്തുന്ന ഒന്നാമത്തെ ചരിത്രം. ഇനി രണ്ടാമത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ സന്യാസിമാരെ നേർവഴിക്ക് നയിക്കേണ്ട ഗുരുസ്ഥാനീയ എന്ന് പറയുന്ന അമൃത ജന്നി ഇപ്പോൾ ജനനന്മസ്വാമി നടത്തുന്ന മദ്യക്കച്ചവടം ഓപ്പണായിട്ട് ഗോവയിൽ പോയി ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടി 70 ലക്ഷം രൂപ അങ്കമാലി സ്വദേശിയിൽ നിന്നും കടം വാങ്ങിച്ച് ഈ പൈസ എന്ത് ചെയ്തു? ഈ പൈസ മദ്യക്കച്ചവടത്തിന് സന്യാസിയെ ഇറക്കിവിടുന്ന ഈ ആത്മീയ നേതൃത്വം എന്താണ്? അല്ലെങ്കിൽ ആ സംഘടനാ സ്വഭാവം എന്താണ്? അപ്പോൾ അതിനെതിരെ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഒരു കുഞ്ഞുപോലും വിശ്വാസി സമൂഹമോ അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ ആത്മീയ നേതൃത്വമായ അമൃത ജനനിയോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായ സ്വാമി ഗുരുരത്ന ജ്ഞാനതപസ്യയോ അല്ലെങ്കിൽ അതിനകത്തുള്ള സന്യാസി സംഘമോ ഗൃഹസ്ഥാശ്രമ സംഘമോ ഒരു വിരൽ പോലും ചൂണ്ടാൻ കഴിയാത്ത ഒരു ഗതികേടിലേക്ക് ഗുരു വിഭാവനം ചെയ്ത ശാന്തിഗിരി ആശ്രമം ഇന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് ഗുരു ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പ്രസ്ഥാനം, ശാന്തിഗിരി പ്രസ്ഥാനം നാളെ ഗുരു ഉദ്ദേശിക്കുന്ന രീതിയിൽ കടന്നു വരാൻ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മയോടുകൂടി ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രാർത്ഥനാ ധർണ സംഘടിപ്പിക്കുകയും ആശ്രമം സ്ഥിതി ചെയ്യുന്ന പോത്തങ്കോട് കൂലന്തര പ്രദേശങ്ങളിൽ പ്രാർത്ഥന പദയാത്രയും കൂടി നടത്തിക്കൊണ്ട് ഇതിനെതിരെ ഒരു തുടക്കമിടുകയാണ്. ഇനി ഇത് മാത്രമല്ല, നിയമപരമായ മറ്റ് പല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ ഒരു വേദിയിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതെല്ലാം ബാക്കി നിയമത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് നാട്ടുകാരും വിശ്വാസികളും ലോകം അറിയും. അപ്പോൾ ഗുരുവിൻ്റെ ആശയത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ ഒരു എളിയ സംഘടന, ഈ ഒരു പ്രാർത്ഥനാ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സദ്ഗുരുവേശൻ, എൻ്റെ 14-ാമത്തെ വയസ്സിൽ ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിയ ആളാണ്. എൻ്റെ ഗുരുവിനെ ജീവിതത്തിൽ ആദ്യമായി കണ്ട ദിവസം തന്നെ ആ സത്യസ്വരൂപൻ്റെ ദിവ്യമായ രൂപം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സത്യത്തോട് ചേർന്ന് എൻ്റെ ജീവിതം അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ച് ശാന്തിഗിരി ആശ്രമത്തിൽ ജീവിതം തുടങ്ങിയ ആളാണ് ഞാൻ. എൻ്റെ ഗുരുവിൻ്റെ കൂടെ 25 വർഷം ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൽ ധർമ്മവും സത്യവും കാത്തു സൂക്ഷിച്ച് ജീവിച്ച ആളാണ് ഞാൻ. എൻ്റെ ഗുരു 1999 മെയ് മാസം 6-ാം തീയതി ശരീരം വിട്ടതിന് ശേഷം പിന്നീടുള്ള ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളും ഭരണ സംവിധാനങ്ങളും എൻ്റെ ഗുരുവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഒന്നും അവിടെ നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുകയും സ്വന്തം ജീവിതം കൊണ്ട് അത് അനുഭവിച്ചറിയുകയും അനവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങി എൻ്റെ ജീവിതം 1984 എൻ്റെ ഗുരുവിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച എനിക്ക് എൻ്റെ ഈ ജന്മം അവിടെ പൂർത്തീകരിക്കാൻ കഴിയാതെ അനവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് മഠാധിപതിയെന്ന് സ്വയം പേരെടുത്ത് സ്ഥാനത്തിരിക്കുന്ന ജനനി അമൃതയുടെ ഭരണത്തിൻ്റെ നേതൃത്വത്തിന് കീഴിൽ ദുരിതങ്ങൾ അനുഭവിച്ച് എൻ്റെ ജീവിതം മടുത്ത് എൻ്റെ വീട്ടിലേക്ക് ഒളിച്ചോടി ജീവരക്ഷാർത്ഥം പോയ ആളാണ് ഞാൻ. എൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഗുരു ഇച്ഛിച്ച ദൈവനിശ്ചയം എന്താണോ അത് നടപ്പിലാകണം. അത് നടപ്പിലാകും വരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇതിനു വേണ്ടി പരിശ്രമിക്കണം. അതുമാത്രമാണ് എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന. സദ്ഗുരുവേ ശരണ. എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ 88/78 നമ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ശരിക്കും പറഞ്ഞത് ശാന്തിഗിരി ആശ്രമം. അങ്ങനെയാണ് ഗുരു വിവാഹനം ചെയ്തത്. ആ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ബയലോയുടെ ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷം തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിലുള്ള എല്ലാ ബയലോകളും, എന്ന് വെച്ചാൽ ഗുരു 78 രജിസ്റ്റർ ചെയ്ത ആ ബയലോ ഒഴിച്ച് ബാക്കിയെല്ലാം നശിപ്പിച്ചുകൊണ്ട് അതിനുശേഷം വന്ന അമൃതാജിൻ്റെ എന്ന് പറയുന്ന ശിഷ്യപൂജ എന്നൊക്കെ അറിയപ്പെടുന്ന അവരും ഗുരുരത്നസ്വാമി എന്ന ഹരികുമാറും
അവർ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ആ ബൈലോകളെല്ലാം നശിപ്പിച്ച് അവർ വ്യാജ ബൈലോ ഉണ്ടാക്കി ആ ബൈലോ പ്രകാരം ഒരു സംവിധാനം ഉണ്ടാക്കി ഗുരുവിൻ്റെ ആശയത്തെയും ഇച്ഛയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സ്വജനപക്ഷപരമായും പിന്നെ കുടുംബപക്ഷപരമായും ഗുരുവിൽ സമർപ്പിച്ച് ജീവിച്ചിരുന്ന ഭക്തജനങ്ങളെ നിർദാക്ഷിണ്യം ഉപദ്രവിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ജനനന്മ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മദ്യക്കച്ചവടം തുടങ്ങാൻ വേണ്ടി ഗോവയിലൊരു ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടി അങ്കമാലി സ്വദേശി അങ്കമാലി കാലടി സ്വദേശിയായ ഒരു സുജിത്തിൻ്റെ കയ്യിൽ നിന്ന് 70 ലക്ഷം രൂപ എന്നുവെച്ചാൽ 25 കോടി രൂപയുടെ മദ്യ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി 70 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും അദ്ദേഹത്തെ പറ്റിച്ച് ചതിച്ച് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിൻ്റെ പുറത്ത് ഏഷ്യാനെറ്റിൽ ന്യൂസ് വരികയും ആ പിന്നെ കേസിൻ്റെ പുറത്ത് എറണാകുളം സെഷൻസ് കോർട്ടിൽ ഇദ്ദേഹം ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ അവിടുത്തെ ജഡ്ജി ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് പ്രഥമ ദൃഷ്ടിയായി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പിന്നെ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ഇപ്പോൾ ആ കേസ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ പ്രഥമ ദൃഷ്ടി അദ്ദേഹം എന്താ പറയുക, ഗൂഢാലോചനപരമായി ഒരാളെ വഞ്ചിച്ചതാണ് ഒന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആദർശങ്ങൾക്കെതിരായിട്ട് വിശ്വാസസംഹിതക്കെതിരായിട്ടുള്ള ഒരു ഒരു മദ്യക്കച്ചവടം, ഒരു സന്യാസിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ശാന്തിരാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പുറത്താക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തിനെ പുറത്താക്കിയതായിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കളികളും എല്ലാ ഗൂഢ പിന്നെ എന്താ പറയുക ലക്ഷ്യങ്ങളും വെളിയിൽ വരുമെന്നുള്ളതുകൊണ്ടാണ് പുറത്താക്കാത്തത്. അതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറയുന്ന ഗുരുവിശ്വാസികളുടെ സംഘടന ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് നടികൾ പിന്നെ എന്താ പറയുക ധർണ നടത്തുന്നത്. ഇത് കഴിഞ്ഞ് പോത്തങ്കോട് നിന്ന് ശാന്തിഗിരി ജംഗ്ഷൻ വരെ, അതായത് പൂലന്തറ ജംഗ്ഷൻ വരെ ധർമ്മ പദയാത്രയും ഉണ്ടായിരിക്കും പ്രാർത്ഥനാ നിർമ്മലമായ അന്തരീക്ഷത്തിൽ. സർവേ ശർമ്മ, ഞാൻ 1981 മുതൽ ഗുരുവിശ്വാസിയാണ്. വളരെ നമുക്ക് ബഹുമാനവും ആദരവും തോന്നിയ ഒരു വിശാലമായ ആശയമാണ് ഗുരു ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത്. പക്ഷേ ഗുരുവിൻ്റെ ദേഹവിയോഗം കഴിഞ്ഞപ്പോൾ ഈ അമൃതാജനി, ഇപ്പോൾ ശിഷ്യപൂജിതയെന്നും ഗുരുവെന്നും ഒക്കെ ചമഞ്ഞിരിക്കുന്ന ഈ അമൃതാജനിയും അവർക്ക് കൂട്ടുനിന്നുകൊണ്ട് ഗുരുരത്നസ്വാമി എന്നറിയപ്പെടുന്ന ആ വ്യക്തിയും ചേർന്നുകൊണ്ട് ആശ്രമത്തിൽ ഗുരു എഴുതി വെച്ച ബൈലുമൊക്കെ തിരുത്തി തട്ടിപ്പ് കാണിച്ചിട്ട് പല പല പിന്നെ വ്യാവസായിക ബിസിനസ്സുകളും പശുക്കടത്ത് പിന്നെ മനുഷ്യക്കടത്ത് തുടങ്ങി എല്ലാവിധ പിന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കപട സന്യാസിയാണ് ഈ ഗുരുരത്നജ്ഞാന തപസ്സി എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഭരണതലത്തിലെ ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിൽ വലിഞ്ഞു കയറി ഇരുന്നിട്ട് അതിൻ്റെ ഭാഗമാണ് താനെന്ന് ഇതുണ്ടാക്കിയിട്ട് അത് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അതിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ലോകത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ താനൊരു മാന്യനാണെന്ന് സ്ഥാപിക്കുകയും സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വലിയ തത്വങ്ങൾ പറയുകയും ചെയ്തിട്ട് പിറകിലൂടെ തൻ്റെ താൻ പറഞ്ഞാൽ കേൾക്കുന്ന തന്നെ അനുസരിക്കുന്ന വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ പണം കൊള്ള പിന്നെ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നു. ഒപ്പം ആശ്രമ അന്തരീക്ഷം ലോകത്തുള്ള കേരളത്തിലുള്ള ക്രിമിനലുകൾക്ക് താമസിക്കാനും ക്രിമിനലുകൾ തോന്നിവാസം കാണിക്കുന്ന ക്രിമിനലുകൾക്ക് ഒളിച്ചു വന്ന് താമസിക്കാനുള്ള ഒരിടമാക്കി ആശ്രമത്തെ മാറ്റുകയും വേണ്ടി വന്നാൽ ആശ്രമത്തിൽ തന്നെ ചാരായ കച്ചവടം തുടങ്ങത്തക്ക രീതിയിൽ മോശമായൊരു പ്രവർത്തനം ഒരിക്കലും ഗുരു സഹിക്കാത്ത, ഒരിക്കലും ഗുരുവിന് സഹിക്കാൻ പറ്റാത്തത് പ്രസ്ഥാനത്തിന് അനുവദിക്കാൻ പറ്റാത്ത വെറും മോശമായ പ്രവർത്തനങ്ങൾ നയിക്കുന്ന അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ള സ്വഭാവമുള്ള കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് ഈ ഗുരുരത്നജ്ഞാന തപസ്സി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കൂട്ടാളികളായി നിൽക്കുന്ന ജനനന്മ അങ്ങനെ തുടങ്ങി കുറേ വ്യക്തി, വത്സലസ്വാമി ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ വ്യക്തികളും ചേർന്നിട്ട് നാട്ടിലെ പ്രമുഖരായിട്ടുള്ള മാന്യരായിട്ട് ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടും ഒപ്പം സർക്കാരിൽ നിന്നും പല വകുപ്പുകൾ പറഞ്ഞിട്ട് സ്റ്റൈഫ് ഫണ്ടുകൾ തട്ടിയെടുത്തിട്ടും അതെല്ലാം സ്വന്തം ജീവിതത്തിനും അധികാരം സ്ഥാപിക്കാനുമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെയാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ സ്നേഹിക്കുന്ന, ഗുരുവിൻ്റെ ആശയം ലോകത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇങ്ങനെ പ്രതിഷേധിക്കേണ്ടി വരുന്നത്. ഞങ്ങൾക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നതിൽ തീർച്ചയായും വിഷമമുണ്ട്. പക്ഷേ ഞങ്ങളെ ഇതിലേക്ക് നിർബന്ധിച്ചിറക്കുന്നത് ഇവരുടെ പുതിയ പുതിയ ദുഷിച്ച പ്രവർത്തനങ്ങളാണ്. ഇനിയും ഞങ്ങൾ ഇത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയ വ്യഭിചാരങ്ങൾ തന്നെ നടത്തുവാൻ ഇയാൾ ധൈര്യപ്പെടും. അപ്പോൾ ഇത് തടയാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് മുൻകാൽവെടുക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഞങ്ങളെ ഗുരു ഏൽപ്പിച്ച ധർമ്മമാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലും നമ്മുടെ ഭരണാധികാരികൾക്ക് മുമ്പിലും അവരുടെ ശ്രദ്ധയും ഒപ്പം മീഡിയകളുടെ
നമ്മുടെ പത്രമാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയും ഈ വിഷയത്തിൽ വരണം. ഇവനെ പോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ ഒരിക്കലും സമൂഹം പ്രോത്സാഹിപ്പിക്കരുത്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യരുതെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. ഗുരുവിൻ്റെ തനതായ മഹത്തായ ഒരു ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഈ പ്രസ്ഥാനത്തിൽ ഗുരുവിൻ്റെ വിശ്വാസികളായിട്ട് ഞങ്ങൾ വന്നത്. അവിടെ സത്യസന്ധന നേരായും പ്രവർത്തിച്ച പല ആൾക്കാരും, എനിക്കറിയുന്നിടത്തോളം ഒരു അശോകൻ സാർ എന്നുള്ള ഒരാളുണ്ടായിരുന്നു, ജ്യോതിർമയാസ്വാമി എന്ന് പറഞ്ഞ സന്യാസി ഉണ്ടായിരുന്നു, വിനായകൻ സാറെന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ കൂടെ എപ്പോഴും പ്രവർത്തിക്കുന്ന എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു സാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് മുമ്പായിട്ട് ഇവിടെ ഈ ധർണയിൽ പങ്കെടുത്തിട്ടുള്ള നിസ്സംഗ ജനനി ഉണ്ടായിരുന്നു, അഖില ജ്ഞാന തപസിനി എന്ന് പറയുന്ന ഒരു ജനനി, അവരെ ദയ എന്നാണ് ആ കൊച്ചിൻ്റെ പേര്, അത് തൻ്റെ ജീവനും കൊണ്ട് ഓടി. അതുപോലെ തന്നെ നിസ്സംഗ ജനനി മധുരയിൽ വെച്ച് ഇവരെ പീഡനം പൊറുക്കാൻ വയ്യാതെ അവർ സ്വന്തം അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇങ്ങനെയുള്ള പല ഇത് എണ്ണിയാലൊടുങ്ങാത്ത പീഡനങ്ങളുണ്ട്. പലരും കൊല്ലപ്പെട്ടു, പലരും അടിച്ചോടിച്ചു. ഇത് ഇവരെ ഗുണ്ടായുസങ്ങൾ, ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് ഗുണ്ടായുസം. ഈ ഹരി എന്ന് പറയുന്ന ഗുരുരത്നം എന്ന് ജ്ഞാനതപസ്സി എന്ന് പറയുന്ന വ്യക്തിക്ക് ആരാണ് സന്യാസം കൊടുത്തത്? ഒരു ഫോട്ടോയോ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ നോക്കുക. ഈ ദിവസം ആണ് ശാന്തിഗിരിയിൽ സന്യാസ ദീക്ഷ നൽകുന്നത്. ഈ ഹരിക്ക് ആരാണ് സന്യാസം കൊടുത്തതെന്നുള്ളത് കാണിക്കാൻ നോക്കുമോ? ഇതുവരെക്കെങ്കിലും ശാന്തിഗിരി ആശ്രമത്തിന് പോകുന്ന ഏതെങ്കിലും ഒരു വിശ്വാസികൾക്ക് ഹരി സന്യാസം വാങ്ങിച്ച ഒരു ഫോട്ടോയോ ഒരു 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 വീഡിയോയോ കാണിച്ചു തരാൻ നോക്കുമോ? സ്വയം സന്യാസം മഞ്ഞവസ്ത്രത്തിന് അണിഞ്ഞിട്ട് ആശ്രമത്തിനെ കൈയടക്കി ഭരിക്കാൻ ഈ അമൃത ജനനീയം എന്ന് പറയുന്ന അവരാണ് ഇതിന് ഏക അതിനുള്ള വഴിയൊരുക്കി കൊടുത്തത്. ഗുരുവിൻ്റെ ആശയം നടപ്പിലാക്കണം. ഗുരു എന്തിനാണ് ഈ ലോകത്ത് വന്നത്? ഗുരു എന്ത് നടപ്പിലാക്കാനാണ് വന്നത്? അത് ഈ വിശ്വാസികൾക്ക് മൊത്തം അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. ആ ഇനി വരുന്ന തലമുറയെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഇനി ഇത് തുടരുകയാണെങ്കിൽ ഇത് ഈ വാമൂടി മൗന ധർണയൊന്നും അല്ല, ഞങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും പ്രവർത്തിക്കാനും അറിയാമെന്നുള്ള ചോരയും തിളപ്പുമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇത് വെച്ച് മതിയാക്കുക, മതിയാക്കിയിട്ട് ആശ്രമം വിട്ട് വെളിയിൽ പോവുക. വിശ്വാസികളായ ഞങ്ങൾ സംഘടിച്ചിരിക്കുന്ന ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് തെമ്മാടി കൂട്ടങ്ങൾ പുറത്തു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ സംഘടിതമായി നിങ്ങളെ പുറത്താക്കും എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങളുടെ കൂട്ടായ്മ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സദ്ഗുരുവേ ശരണം. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ ആയ ഗുരു ബ്രഹ്മശ്രീ കരുണാകര ഗുരു ശരീരം വിട്ടതിന് ശേഷം ഗുരു വളരെ ഒരു യുഗധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഒരു നല്ല ഒരു പരമ്പരയെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. ഗുരുവിൻ്റെ ശരീരം വെടിഞ്ഞതിന് ശേഷം ആശ്രമത്തിൽ ഗുരു വിഭാവനം ചെയ്ത ഒരു രീതിയിലല്ല ആശ്രമം നടന്നു പോകുന്നത്. എന്തൊക്കെയാണോ ഗുരുവിൻ്റെ ആശയത്തിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് ഗുരു ശരീരം വിട്ടതിന് ശേഷം ആശ്രമത്തിൽ നടക്കുന്നത്. ഒരു നല്ല ഒരു സന്തതി പരമ്പര, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പരമ്പര, ഇതെല്ലാം ഗുരു വിഭാവനം ചെയ്ത് എല്ലാം നേരെ തിരിഞ്ഞ് എന്തൊക്കെ ഗുരു ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്ന രീതിയിൽ വളർന്നു വരുന്ന സന്താനങ്ങളെ കൂടി ചീത്തയാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം ആണ് ഇപ്പോൾ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ വിശ്വാസികൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. അപ്പം അത് ഗുരുവിൻ്റെ ആശയത്തിനൊത്ത് ആശ്രമം വരണം, ആ ഒരാഗ്രഹത്തിലാണ് ദുഃഖത്തിൽ കഴിയുന്ന വിശ്വാസികൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ധർണ ഇവിടെ നടത്തുന്നത്. ഇന്നോളം വന്നിരിക്കുന്ന, ഞാൻ കണ്ടിരിക്കുന്ന, ഞാൻ അനുഭവിച്ചിരിക്കുന്ന ആ ഗുരുവിൻ്റെ സ്നേഹവും ആ വാത്സല്യവും മനസ്സിലാക്കി വർഷങ്ങളായിട്ട് നിന്നു പോരുന്ന ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്ന വളരെയധികം വേദനാജനകമായ ആ പ്രവണതയെ മാറ്റി നല്ലൊരു നന്മയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടി എല്ലാ ആത്മബന്ധുക്കളും ഇതിനോടുകൂടി നിന്ന് സഹകരിച്ച് പ്രാർത്ഥിച്ച് നമ്മളുടേതായ രീതിയിലേക്ക് ഗുരുവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ധാരണ ഇന്ന് ഇവിടെ നടത്തുന്നത്. ഇതിന് എതിരായി നിന്ന് പ്രവർത്തിക്കുന്ന സർവ്വവിധ ആൾക്കാരും ആശ്രമം വിട്ടു പോകണം. ആശ്രമം ഗുരുവിൻ്റെ ഇച്ഛയ്ക്കല്ലാതെ കൊണ്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പോലും അതിനകത്ത് നിൽക്കാതെ എന്താണോ അവർക്ക് വേണ്ടത് അത് അവരാവശ്യപ്പെടുന്നത് എല്ലാവരോടുമായി കൂടിച്ചേർന്ന് നിന്ന് സംസാരിച്ചുകൊണ്ട് അത് ആശ്രമത്തിൽ നിന്നും വിട്ടുമാറി ഈ ലോകത്തിന് വേണ്ടുന്നതായ നന്മയുള്ള മക്കളെ അതിനകത്ത് നിർത്തി പ്രവർത്തിച്ചെടുക്കുന്നതിന് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും അവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നടത്തണമെന്ന് എൻ്റെ ഗുരുപാദങ്ങളിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി എന്ന് പറയുന്ന ഗുരുരത്നസ്വാമിയും അമൃത എന്ന് പറയുന്ന രാധയെയും പുറത്താക്കണമെന്നും
എല്ലാ വിശ്വാസികളും ഒത്തൊരുമിച്ച് നിന്ന് നല്ല പ്രവൃത്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എല്ലാ ആത്മബന്ധുക്കളെയും അറിയിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിയമപരമായ പല നടപടികളും ഗുരുവിൻ്റെ ആശയത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഈ ആശ്രമത്തിൻ്റെ സംവിധാനത്തിനോട് ഗുരുവിൻ്റെ ആശയത്തിന് അനുകൂലമായ ഒരു സ്ഥിതി വരുവാൻ വേണ്ടി എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. താങ്ക് യു.